നമസ്കാരം സ്വാഗതം ഞാൻ സുഹൈൽ വാർത്തകളിലേക്ക് ആശ്വാസം ആശ്വാസം ൽ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികം തടഞ്ഞു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബുധനാഴ്ച വരെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേസ് രാഷ്ട്രീയപരിതമെന്ന് ജാമ്യ ഹർജിയിൽ കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ലക്ഷ്യം വെച്ചാണ് പ്രകാരം ചോദ്യം ചെയ്യലിന് കെ സുധാകരന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത് കേസിലെ രണ്ടാം പ്രതിയാണ് കെ പ്രസിഡന്റ് എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് ചൂണ്ടിക്കാട്ടി കെ സുധാകരൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു ഹർജി പരിഗണിക്കുന്നതിനിടെ സുധാകരനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു സാഹചര്യത്തിനനുസരിച്ച് പറയാൻ കഴിയൂ എന്നായിരുന്നു മറുപടി ഹർജിന്മേൽ സർക്കാരിന്റെ വിശദമായ മറുപടിക്കായി ഈ മാസം ഇരുപത്തിയൊന്നിലേക്ക് കേസ് മാറ്റി അതുവരെ അറസ്റ്റ് നടപടി പാടില്ലെന്നാണ് കോടതി നിർദ്ദേശം കോൺഗ്രസ് ക്യാമ്പിന് താൽക്കാലികമായി ആശ്വസിക്കാമെങ്കിലും ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല മോൺസൺ മാവുങ്കലിന് പരാതിക്കാർ നൽകിയ ലക്ഷം ലക്ഷം രൂപയിൽ നിന്നും രൂപ കൈപ്പറ്റി എന്നതാണ് കേസ് മോൺസന്റെ ജീവനക്കാരുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുധാകരനെ പ്രതിചേർത്തത് മുൻ ഐ ജി ലക്ഷ്മണ ഡി ഐ ജി എസ് സുരേന്ദ്രൻ എന്നിവരാണ് കേസിലെ മൂന്നും നാലും പ്രതികൾ ട്വന്റി ഫോർ കൊച്ചി അതേസമയം കെ സുധാകരൻ രണ്ടാം പ്രതിയായ കേസിൽ പരാതിക്കാരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മറ്റന്നാൾ ഹാജരാകാൻ നിർദ്ദേശം നൽകി വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു ശ്രീജിത്ത് സിആർ പി സി നാൽപ്പത്തൊന്ന് പ്രകാരം വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഹൈക്കോടതി വിധി ആശ്വാസകരമാണ് അതേസമയം സുധാകരനെതിരെയുള്ള തെളിവുകൾ ബലപ്പെടുത്താനാണോ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം എന്താണ് വിവരങ്ങൾ അതെ സുഹേഷ് സുധാകരനെതിരായ തെളിവുകൾ ഫലപ്പെടുത്തുക എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തായാലും ചില മൊഴികളിൽ ചില പ്രശ്നങ്ങളുണ്ട് സൈനീക പ്രശ്നങ്ങളാണ് ഈ പരാതിക്കാരോ നൽകിയ മൊഴികളിൽ അത് വിശദമായി രേഖപ്പെടുത്തുകയാണ് അടുത്ത ലക്ഷ്യം അതിന്റെ ഭാഗമായി ഈ എം പി ഷമീർ അതുപോലെ അക്കൂബ്ര അടക്കമുള്ള മുഴുവൻ പരാതിക്കാരോടും അടുത്തയാഴ്ച ഞായറാഴ്ച അതായത് മറ്റന്നാൾ ഹാജരാകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും സുധാകരനെ അറസ്റ്റിലേക്ക് കടക്കാൻ കോടതിയുടെ ഒരു തടസ്സം നിലനിൽക്കുന്നുണ്ട് പക്ഷേ അടുത്ത ദിവസം ഒരു സുധാകരനോട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനു മുൻപ് തന്നെ മൊഴികളെല്ലാം തന്നെ കൃത്യമായി എടുത്തു വെക്കുക എന്ന നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് മറ്റന്നാൾ മൊഴികൾ രേഖപ്പെടുത്തും ഇന്നൊരു പക്ഷേ പുതിയ നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യാൻ ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് ഡി എ പിൻ ഡി എ ജി എസ് സുരേന്ദ്രൻ അതുപോലെ തന്നെ ഐ ജി ജി പ്രതി കെ സുധാകരനെ ക്രൈംബ്രാഞ്ച് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു കേസിൽ തൽക്കാലം അറച്ചുപാടില്ലെന്ന് ഹൈക്കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നു അതേസമയം കേസിൽ തെളിവുകളെല്ലാം ബലപ്പെടുത്തുകയാണ് ക്രൈംബ്രാഞ്ച് ദുർബലമാകുന്ന ബിഫോർ ജോയ് ഗുജറാത്തിൽ കനത്ത നാശം വിതച്ച് ബിപ്പോർ ജോയ് ചുഴലിക്കാറ്റ് ശക്തി ക്ഷയിച്ച് രാജസ്ഥാനിലേക്ക് നീങ്ങുന്നു കനത്ത കാറ്റിലും മഴയിലും ഗുജറാത്തിൽ പേർ മരിച്ചു ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു സംസ്ഥാനത്തെ നാലായിരത്തി അഞ്ഞൂറ് ഗ്രാമങ്ങളിലെ വൈദ്യുതി ബന്ധം താറുമാറായി രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കും അത്യന്തം പ്രഹരശേഷിയോടെ കച്ച് സൗരാഷ്ട്ര മേഖലകളിലൂടെ കടന്നുപോയ ചുഴലിക്കാറ്റ് ഗുജറാത്തിൽ വൻ നാശം വിതച്ചു ഗ്രാമങ്ങളെ ാറ്റ് ബാധിച്ചു മൂന്ന് ദേശീയപാതകൾ താൽക്കാലികമായി അടച്ചു ജനവാസ മേഖലകളിൽ പലയിടത്തും വെള്ളക്കെട്ട് തുടരുകയാണ് പോസ്റ്റുകളും വ്യാപകമായി തകർന്നതിനാൽ സംസ്ഥാനത്തെ വൈദ്യുത വിതരണം താറുമാറായി മണിക്കൂറുകളായി പലയിടത്തും വൈദ്യുതിയില്ല ഗുഡ് മോർണിംഗ് ഇവിടെ ഇവിടെ സഡൻ സ്പീഡ് സ്പീഡ് ഒത്തിരി കൂടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് അടുത്താണ് ഞാൻ അതിന്റെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടീലുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഉന്നതതല യോഗം വിളിച്ച് ചൂഴിക്കാറ്റിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്തു ഇന്ന് വൈകിട്ടോടെ തെക്കൻ രാജസ്ഥാനിൽ വെച്ച് ബിഫോർ ജോയ് ന്യൂനമർദ്ദമായി ദുർബലപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഫോർ ഡൽഹി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു ബൽറാം അടിസ്ഥാന മേഖലകളിൽ നാശം വിതച്ചെങ്കിലും കാര്യമായ ആൾ ആളപായം ഉണ്ടാകാത്തത് വലിയ ആശ്വാസകരമാണ് ഇപ്പോൾ ഈ ചുഴലിക്കാറ്റ് എപ്പോഴേക്കും ന്യൂനമർദ്ദമായി മാറുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം രാജസ്ഥാനിൽ സ്വീകരിച്ചു പോരുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് സുഹൈൽ ഇപ്പോൾ ഈ ചുഴലിക്കാറ്റ് രാജസ്ഥാനിൽ എത്തിച്ചേർന്നിരിക്കുന്നു രാജസ്ഥാനിലൂടെയാണ് ഇപ്പോൾ അത് വടക്ക് കിഴക്കൻ ദിശയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ചുഴലിക്കാറ്റ് അത് ക്ഷയിച്ച് ഒരു ന്യൂനമർദ്ദമായി മാറും നിലവിലും ഇപ്പോൾ അറുപത് കിലോ മണിക്കൂറിൽ അറുപത് കിലോമീറ്ററിലേറെ വേഗതയിൽ തന്നെയാണ് ചുഴലിക്കാറ്റ് വീശിയടിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാജസ്ഥാന് തെക്കൻ രാജസ്ഥാനിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്ന് രക്ഷാപ്രവർത്തനം മുന്നൊരുക്കങ്ങൾ എന്നിവ വിലയിരുത്തിയിരുന്നു കൂടുതലായി ബലക്ഷയമുള്ള വീടുകളിൽ നിന്നുള്ള ആളുകളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരമാവധി ആളുകളോട് വീടിനകത്ത് തന്നെ കഴിയാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വളരെ ശക്തമായ മഴയും കൊടുങ്കാറ്റും അടിക്കുന്നുണ്ട് ഈ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തെ തുടർന്ന് അതേസമയം ഗുജറാത്തിൽ അതീവ ഗുരുതരമായ ആഘാതങ്ങൾ ഈ ചുഴലിക്കാറ്റ് ഏൽപ്പിച്ചിരിക്കുകയാണ് കച്ച് സൗരാഷ്ട്ര മേഖലകളിൽ നിരവധി കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ബലക്കുറവുള്ള പഴയ കെട്ടിടങ്ങൾ ഷീറ്റുകൾ കൊണ്ട് മേഞ്ഞ കെട്ടിടങ്ങൾ എന്നിവയാണ് തകർന്നിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായി ചുഴലിക്കാറ്റ് ബാധിച്ചിരിക്കുന്നത് വൈദ്യുത ബന്ധത്തെ തന്നെയാണ് ഏതാണ്ട് ആയിരത്തോളം ഗ്രാമങ്ങൾ നിലവിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഉള്ളത് നാലായിരത്തി അഞ്ഞൂറ് ഗ്രാമങ്ങളെ ചുഴലിക്കാറ്റ് നേരിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നു വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് അതേസമയം ഈ കടലോര മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി സാഹചര്യമുണ്ട് പല വീടുകളും ജനവാസ കേന്ദ്രങ്ങളും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ് ഈ മേഖലകളിലുള്ള ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് നിലവിൽ ദേശീയ ുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഇതോടൊപ്പം തന്നെ മൂന്ന് ഹൈവേകൾ ദേശീയപാതകൾ ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ഇവയിൽ മരം വീണും അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കത്തിൽ ഈ റോഡ് ഒലിച്ചുപോയുമുള്ള നിരവധി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും സജീവമായി തന്നെ പുരോഗമിക്കുകയാണ് സുയൽ ശ്രീ ബൽദാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് വലിയ രീതിയിൽ നാശനഷ്ടം വിതച്ചാണ് കച്ചി സൗരാഷ്ട്ര മേഖലയിൽ നിന്ന് ചുഴലിക്കാറ്റ് പിൻവാങ്ങുന്നത് രക്ഷാപ്രവർത്തനങ്ങളും രക്ഷാദൌത്യവും അവിടെ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഞായറാഴ്ചയോടെ കാലവർഷം സജീവമായി തുടങ്ങിയേക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാം വ്യാജരേഖ ചമച്ച കേസിൽ മുൻ എസ് എഫ് ഐ നേതാവ് കെ വിദ്യക്കെതിരെ അന്വേഷണത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അട്ടപ്പാടി കോളേജിലെത്തി കൊളീജിയറ്റ് സംഘം വിദ്യ സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചു പി എച്ച് ഡി ക്രമക്കേടിൽ വിദ്യക്കെതിരെ കാലടി സർവകലാശാല സിൻഡിക്കേറ്റിന്റെ ലീഗൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അന്വേഷണം നാളെ തുടങ്ങും അതിനിടെ വിദ്യ എറണാകുളത്തുനിന്നും കോഴിക്കോട്ടേക്ക് കടന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം കോഴിക്കോടേക്കും തൃശൂർ കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് സംഘവുമാണ് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിലെത്തി വിശദമായ അന്വേഷണം നടത്തിയത് വിദ്യ കോളേജിൽ സമർപ്പിച്ച രേഖകൾ സംഘം വിശദമായി പരിശോധിച്ചു പ്രിൻസിപ്പൽ ലാലിമോൾ വർഗീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു വകുപ്പ് തല അന്വേഷണം പുരോഗമിക്കുകയാണെന്നും രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ ചുമതല വഹിക്കുന്ന ആൽബർട്ട് ആന്റണി പറഞ്ഞു നമുക്ക് വകുപ്പ് തല അന്വേഷണം പൂർത്തിയായി വരുന്നേ ഉള്ളൂ ഇതിനിടെ അഗളി പോലീസ് അട്ടപ്പാടി കോളേജിലെത്തി സബ്ജക്ട് എക്സ്പെർട്ട് ശ്രീപ്രിയയുടെ മൊഴിയെടുത്തു ചിറ്റൂർ കോളേജിലെ മലയാള വിഭാഗം അധ്യാപികയാണ് ശ്രീപ്രിയ വിദ്യയുടെ വ്യാജരേഖ കണ്ടെത്തിയത് ശ്രീപ്രിയ ആണ് നേരത്തെ ഇന്റർവ്യൂ ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് അധ്യാപകരുടെ മൊഴി പോലീസ് എടുത്തിരുന്നു വിദ്യയുടെ പി എച്ച് ഡി പ്രവേശന ക്രമക്കേടിൽ അന്വേഷണം വൈകുന്നു എന്ന ആരോപണത്തിന് പിന്നാലെ കാലടി സർവകലാശാല സിൻഡിക്കേറ്റിന്റെ ലീഗൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അന്വേഷണം നാളെ ആരംഭിക്കും സംവരണ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കും ഇതിനിടെ പ്രതി വിദ്യ കോഴിക്കോട്ടേക്ക് കടന്ന സൂചനയുടെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം കോഴിക്കോട്ടേക്കും വ്യാപിപ്പിച്ചു പതിനൊന്ന് ദിവസമായിട്ടും പ്രതിയെ പിടികൂടാനാകാത്തതിൽ വലിയ സമ്മർദ്ദം പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ പല സംഘങ്ങളായാണ് അഗളി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് അട്ടപ്പാടിയിൽ നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി മാർക്ലിസ്റ്റ് വിവാദത്തിൽ മഹാരാജാസ് കോളേജിലെ അധ്യാപകന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു ആർക്കിയോളജി വിഭാഗം മുൻ കോർഡിനേറ്റർ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് നടപടി തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് ആർഷോ നൽകിയ ഗൂഢാലോചന പരാതിയിൽ എടുത്ത കേസിലെ ഒന്നാം പ്രതിയാണ് വിനോദ് കുമാർ എ ബി വി പി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം സർവകലാശാലകളിലെ ഇടതുപക്ഷ സ്വജനപക്ഷപാതം പോലീസ് നിഷ്ക്രീത്യം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് പോലീസ് ജലഭീരിയങ്കി പ്രയോഗിച്ചെങ്കിലും പ്രതിഷേധക്കാർ പോകാൻ തയ്യാറായില്ല പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി ഇടിനീക്കങ്ങൾക്ക് തടയിടാൻ തമിഴകം കൈക്കൂലിക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത തമിഴ്നാട് മന്ത്രി സിന്ധിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷയിലും ഇഡിയുടെ കസ്റ്റഡി അപേക്ഷയിലും വൈകിട്ട് നാലു മണിക്ക് വിധി പറയും ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് കാവേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സിന്ധിൽ ബാലാജിക്ക് മൂന്ന് ദിവസത്തിന് ശേഷം ബൈപ്പാസ് ശസ്ത്രജ്ഞ നടത്തുമെന്ന് കാവേരി ആശുപത്രി അറിയിച്ചു സിന്ധിൽ ബാലാജിയുടെ വകുപ്പ് മാറ്റ ശുപാർശ മടക്കിയ ഗവർണർക്കെതിരെ ഡി എം കെ രംഗത്തെത്തി ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ചികിത്സയ്ക്കായി ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സെന്തിൽ ബാലാജി കോടതിയെ സമീപിച്ചത് കേസിൽ മുന്നോട്ടുള്ള പോക്കിന് സെന്തിൽ ബാലാജിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് ഇ ഡിയുടെ ആവശ്യം ഈ രണ്ട് ഹർജികളിലെയും വാദം ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു ഇന്ന് വൈകിട്ട് മണിക്ക് കേസിൽ പ്രിൻസിപ്പൽ ജഡ്ജ് അല്ലി വിധി പറയും ഇന്നലെ വന്ന മദ്രാസ് ഹൈക്കോടതിയുടെ വിധി കൂടി പരിഗണിച്ചാവും സെഷൻസ് കോടതിയുടെ വിധിയുണ്ടാവുക ഹൈക്കോടതി വിധി പ്രകാരം കാവേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സെന്തിൽ ബാലാജിക്ക് മൂന്ന് ദിവസത്തിനു ശേഷം ബൈപ്പാസ് സർജറി നടത്തുമെന്ന് ആശുപത്രി അറിയിച്ചു ഓപ്പറേഷന് മുൻപായി ക്ഷമത വീണ്ടെടുക്കേണ്ടതുണ്ട് രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്നതിനായി ഓമന്തൂർ ആശുപത്രിയിൽ വച്ച് ഇഞ്ചക്ഷൻ നൽകിയിരുന്നു ഈ അവസ്ഥയിൽ ഓപ്പറേഷൻ നടത്തിയാൽ രക്തം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനാലാണ് മൂന്ന് ശേഷം സർജറി നടത്തുന്നത് ഇക്കാര്യം ആരോഗ്യമന്ത്രി എം എ സുബ്രഹ്മണ്യം സ്ഥിരീകരിച്ചു കേന്ദ്രത്തിനും ഇ ഡിക്കും ഗവർണർ ആർ എൻ രവിക്കുമെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താനാണ് ഡി എം കെ സഖ്യത്തിന്റെ തീരുമാനം ആദ്യഘട്ടമെന്ന നിലയിൽ ഇന്ന് വൈകിട്ട് അഞ്ചിന് കോയമ്പത്തൂരിൽ മതനിരപേക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തും സെന്തിൽ ബാലാജിയുടെ മാറ്റ ശുപാർശ തിരിച്ചയച്ച ഗവർണറുടെ നടപടിക്കെതിരെ കനിമൊഴി എം പി രംഗത്തെത്തി മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണെന്നും അതിന് ഗവർണർക്ക് അധികാരമില്ലെന്നും ഗവർണർ ഭരണഘടനയെ ബഹുമാനിക്കണമെന്നും കനിമൊഴി ട്വീറ്റ് ചെയ്തു നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം വകുപ്പ് മാറ്റം സംബന്ധിച്ച ശുപാർശ മുഖ്യമന്ത്രി വീണ്ടും ഗവർണർക്ക് നൽകും ചെന്നൈ വിവാദങ്ങളിൽപ്പെട്ട നേതാക്കൾക്കെതിരെയുള്ള സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി തീരുമാനം ന്യായീകരിച്ച് നടപടിക്ക് വിധേയരായവർ മിനി കൂപ്പർ വിവാദത്തിൽ പാർട്ടി നടപടി അംഗീകരിക്കുന്നുവെന്ന് സി ഐ ടി യു നേതാവായിരുന്ന പി കെ അനിൽകുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു അതേസമയം തന്നെ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി നിന്ന് മാറ്റാനുള്ള തീരുമാനം അധിക ചുമതല ഒഴിവാക്കുന്നതിന്റെ ഭാഗമാണെന്നായിരുന്നു പി വി ശ്രീനജൻ എം എൽ എയുടെ വിശദീകരണം തൊഴിലാളി നേതാവിന് ഇത്രയും ആഡംബരം വേണ്ടെന്ന നിലപാടിലാണ് നടപടി മിനി കൂപ്പർ തന്റെയല്ല കേന്ദ്ര സർക്കാർ ജീവനക്കാരിയായ ഭാര്യയുടേതെന്ന പി കെ അനിൽകുമാറിന്റെ വിശദീകരണവും പാർട്ടി തള്ളി പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന പി കെ അനിൽകുമാർ പാർട്ടി പാർട്ടി നമ്മൾ ഒരു എന്ന നിലയിൽ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രയൽസിനെത്തിയ കായിക താരങ്ങളെ ഗേറ്റ് പൂട്ടിയിട്ട് മണിക്കൂറുകളോളം നിർത്തിയതിനാണ് പി വി ശ്രീനിജൻ എം എൽ എക്കെതിരെ പാർട്ടി വടിയെടുത്തത് എന്നാൽ എം എൽ എയുടെ വിശദീകരണം ഇങ്ങനെ അപ്പോൾ അധിക ചുമതല ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് നേരത്തെ ഞാൻ പാർട്ടിക്ക് പാർട്ടിനോട് അഭ്യര്ഥിച്ചിരുന്നതാണ് അപ്പോൾ ആ തീരുമാനം ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ എന്നാണ് ചാനലിലൂടെ ഞാൻ അറിയുന്നത് ഏതായാലും ഒരു തീരുമാനം ഞാൻ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് അതിലൊരു പ്രത്യേകിച്ചൊരു അസ്വാഭാവികത ഒന്നും എനിക്ക് തോന്നുന്നില്ല പാർട്ടിയിൽ നിന്ന് ഔപചാരികമായിട്ട് ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ എൻ്റെ രാജിക്കത്ത് കാരണം ഇത് എലക്റ്റഡ് ബോഡി ആയതുകൊണ്ട് ഞാൻ രാജിവെക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് അത് ഔദ്യോഗികമായിട്ട് പാർട്ടി തന്നെ അറിയിക്കുമ്പോൾ ഞാനത് രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് സന്നദ്ധനാണ് എറണാകുളത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒരു വിഭാഗം പടയൊരുക്കത്തിലാണ് വിഭാഗീയതയുടെ ശബ്ദം വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് ഇതിനിടയിൽ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പങ്കെടുത്ത ജില്ലാ നേതൃയോഗം പ്രശ്നപരിഹാരത്തിന് വഴിതെളിക്കുമെന്നാണ് വിലയിരുത്തൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഐ ഗ്രൂപ്പ് ഭിന്നത മറ നീക്കി പുറത്ത് ചെന്നിത്തല പക്ഷത്തോട് വിയോജിച്ച് വി ഡി സതീശൻ രംഗത്തെത്തി പക്ഷം ചേരാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ പ്രതികരിച്ചു തന്റെ ചുറ്റും ഇല്ലെന്നും സതീശൻ പറഞ്ഞു കോൺഗ്രസ് ഞാൻ സംവിധായകൻ രാമസിംഹന വിട്ടു സംസ്ഥാന നേതൃത്വത്തോടുള്ള പ്രതിഷേധമാണ് രാജ്യം അലി അക്ബർ ട്വന്റിനോട് പറഞ്ഞു നിലവിലൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ലെന്നും അലി അക്ബർ വ്യക്തമാക്കി കൊഴിഞ്ഞു പോക്ക് പരിശോധിക്കുമെന്നായിരുന്നു ബിജെപിയുടെ പ്രതികരണം ഭീമൻ രഘുവിനും രാജസേനനും പിന്നാലെയാണ് അലി അക്ബറും ബി വിടുന്നത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് പുറത്തേക്കുള്ള പോക്ക് കലാകാരന്മാർക്ക് അർഹമായ പരിഗണന നൽകുന്നില്ലെന്ന് അലി അക്ബർ ട്വന്റി ഫോറിനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പുകളിലെ പ്രദർശന വസ്തുവല്ല കലാകാരന്മാർ കലാകാരന്മാരാണ് ലോകത്തെ മുന്നോട്ട് നയിച്ചത് ബോധം ബി ജെ പിക്ക് ഉണ്ടാകണമെന്നും അലി അക്ബർ പറയുന്നു വന്ന കലാകാരന്മാരൊക്കെ തിരിച്ചുപോയി ഞാൻ വേറെ എവിടേക്കും പോകുന്നില്ല ഞാൻ വേണ്ടാന്ന് വിൽക്കുന്നേ ഉള്ളു വെറും കലാകാരന്മാരെന്ന് രാഷ്ട്രീയന്മാർ കുറച്ചുകൂടെ ഇപ്പൊന്ന് പറഞ്ഞാൽ എലക്ഷൻ ടൈമിൽ മാത്രം അതിന് മാത്രം കൊണ്ടുപോയി പ്രസംഗിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുള്ള ഒരു വസ്തുക്കളായിട്ട് ദേശീയ നേതൃത്വത്തിന് കേരളത്തിലെ പ്രശ്നങ്ങൾ അറിയാം പകരം ആരെന്ന ചോദ്യമാണ് പ്രധാന പ്രശ്നമെന്നും കെ സുരേന്ദ്രന്റെ പേരെടുത്തു പറയാതെ വിമർശിച്ചു കൊഴിഞ്ഞുപോക്കും പോരായ്മകളും പരിശോധിക്കുമെന്നായിരുന്നു ബി ജെ പി നേതാവ് എൻ രാധാകൃഷ്ണന്റെ പ്രതികരണം ഞങ്ങളുടെ ആളുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും എന്താണ് കാരണം എന്നുള്ളത് പരിശോധിക്കും എന്താണ് പോരായ്മകൾ എന്നുള്ളത് വിലയിരുത്തൽ പിന്നെ മാർസ്റ്റ് പാർട്ടി പോകുന്ന ആളുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ചാടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് സാംസ്കാരിക നായകർ ഉൾപ്പെടെയുള്ളവരുടെ കൊഴിഞ്ഞുപോക്ക് ഇത് കേരള ബി ജെ പിയെ എങ്ങനെ ബാധിക്കുമെന്ന് ഇനി കാത്തിരുന്ന് കാണാം രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട് ജമ്മുകശ്മീരിൽ അഞ്ച് പാക് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു വടക്കൻ കശ്മീരിലെ കുപ്പുവാരയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഭീകരവാദികളെ വധിച്ചത് സൈന്യവും പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരവാദികളുടെ നുയനകയറ്റ ശ്രമം തകർത്തത് നിയന്ത്രണ രേഖക്കടുത്ത് ജുമാഗുണ്ട് മേഖലയിലാണ് ഉണ്ടായതെന്ന് കശ്മീർ സോൺ പോലീസ് അറിയിച്ചു ഈ വർഷമുണ്ടായ ഏറ്റവും വലിയ ഭീകരവാദ വിരുദ്ധ നീക്കമാണ് ഇന്ന് പുലർച്ചെ കുപ്പുവാരയിലുണ്ടായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പണം ഈടാക്കേണ്ടവരുടെ പട്ടികയിൽ നിന്ന് മുഖ്യ പ്രതികളെ ഒഴിവാക്കി സഹകരണ വകുപ്പ് ഇടനിലക്കാരൻ കിരൺ സൂപ്പർമാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ ചുമതല ഉണ്ടായിരുന്ന റെജി അനിൽ എന്നിവർ നഷ്ടപരിഹാരം ഈടാക്കേണ്ടവരുടെ പട്ടികയിലില്ല ഇല്ല ഇ ഡിയും ക്രൈംബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിൽ ഇവർ പ്രധാന പ്രതികളായിരുന്നു തട്ടിപ്പ് നടന്ന കാലയളവിൽ ഇവർ അനധികൃതമായി മറ്റു സ്വത്തുക്കളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ലെന്ന വിചിത്രവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർക്കുന്നതിന് മുൻപ് തന്നെ കേസിലുണ്ടായിരുന്ന ആറ് പ്രതികളിൽ ഒരാളാണ് കിരൺ ബാങ്കിലെ കമ്മീഷൻ ഏജന്റായും ഇടനിലക്കാരനായും പ്രവർത്തിച്ചിരുന്നത് കിരൺ ആണ് നാൽപ്പത്തിയഞ്ച് അനധികൃത ലോണിലൂടെ മുപ്പത് കോടിയിലധികം രൂപ കിരൺ തട്ടിപ്പിലൂടെ വകമാറ്റിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ചും ഇക്കാര്യം സ്ഥിരീകരിച്ചു സമാനമായി കരുവന്നൂർ സഹകരണ ബാങ്ക് സൂപ്പർമാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ ചുമതല ഉണ്ടായിരുന്ന റെജി അനിൽകുമാറും കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രതിയാണ് ഇരുവരെയും ഇപ്പോൾ റവന്യൂ റിക്കവറി പട്ടികയിൽ നിന്നാണ് സഹകരണ വകുപ്പ് ഒഴിവാക്കിയിരിക്കുന്നത് കോടിയിലധികം രൂപത്തിയഞ്ച് പ്രതികളിൽ നിന്ന് ഈടാക്കും എന്നായിരുന്നു നേരത്തെ സഹകരണ വകുപ്പ് റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ലിസ്റ്റ് പ്രകാരം ഇരുപത്തിരണ്ട് പേരിൽ നിന്നും മാത്രമാണ് നഷ്ടപരിഹാരം ഈടാക്കുക ട്വന്റി ഫോർ